അപ്പൊ തന്നിരിക്കുന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പൊ ചോദ്യത്തിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 81, 100, 125, 225 ഈ കൊടുത്തിരിക്കുന്ന നാല് സംഖ്യകളിൽ ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്ന എന്തിനാണ് ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വരുന്ന ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകൾ വരുന്ന ഘടകങ്ങൾ, ഘടകങ്ങൾ എന്തായിട്ട് മാറണം? ഒരു ഇരട്ട സംഖ്യയായിട്ട് മാറണം. അപ്പോൾ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം ഈവൻ നമ്പറായിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഈ തന്നിരിക്കുന്ന ചോദ്യം പലരും ചെയ്യാൻ ശ്രമിച്ചു കാണും, ചെയ്യാൻ തുടങ്ങിക്കാണും. പക്ഷെ ഞാൻ ഒറ്റയടിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. 125 ഇതിൻ്റെ ഉത്തരം. അപ്പം ഇതെങ്ങനെ ഞാൻ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിച്ചു? അത് നിങ്ങൾക്കറിയണ്ടേ? എന്നാൽ തുടർന്ന് കാണുക. ഇപ്പോൾ ഒന്നാമതായിട്ട് അറിയേണ്ട വാക്കാണ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന വാക്കാണ് ഫാക്ടർ അല്ലെങ്കിൽ ഘടകങ്ങൾ. ഇപ്പോൾ 81 എന്ന് പറഞ്ഞൊരു സംഖ്യ ഇവിടെ ഉണ്ട്. ഈ 81 എന്ന സംഖ്യയുടെ ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 × 81 എന്ന് പറയുമ്പോൾ 1 ഘടകമാണ്, 81 ഘടകമാണ്. 27 × 3 ചെയ്താലും എന്ത് തന്നെ കിട്ടും? 81. അപ്പോൾ 27 × 3 81 ഘടകമാണ്. 9 × 9 എഴുതിയാലും എന്താണ്? 81 കിട്ടും. മീൻസ് ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ 1, 81, 27, 3, 9 അങ്ങനെ ഈ 81 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് 5 ഘടകങ്ങളാണുള്ളത്. എത്ര ഘടകമുണ്ട്? 5 ഘടകം. മീൻസ് എത്ര ഘടകം, എന്തൊരു ഘടകം? ഘടകങ്ങളുടെ എണ്ണം, ഘടകങ്ങളുടെ എണ്ണം ഇതെന്തോ 5 എന്ന് പറയുന്നത് എന്താണ്? ഒറ്റ സംഖ്യയാണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യയാണ്. 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ സംഖ്യയാണ്. കണ്ടോ? അപ്പോൾ 81 പറഞ്ഞ സംഖ്യയ്ക്ക് ഒറ്റ സംഖ്യാ ഘടകങ്ങളാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ എണ്ണം എന്താവണം? ഇരട്ട സംഖ്യ ആവണം. ഞാൻ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉത്തരം 125 എടുത്തു പറയാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ 81 ആയിക്കോട്ടെ, 100 ആയിക്കോട്ടെ, 225 ഇവിടെയൊക്കെ പ്രത്യേകത എന്തോന്നാണ്? 81-ൻ്റെയും 100-ൻ്റെയും 25-ൻ്റെയും പ്രത്യേകത അറിയാവുന്നവർക്കറിയാം, ഈ 81 കിട്ടുന്നത് 9 × 9 ചെയ്യുമ്പോഴാണ്. അതാണ് 100 കിട്ടുന്നത് 10 × 10 ചെയ്താൽ 100 കിട്ടും. അല്ലെങ്കിൽ 225 കിട്ടാനായിട്ട് 15 × 15 ചെയ്താൽ മതി. മീൻസ് ഈ 81, 100, 225 ഒക്കെ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയറാണ്. എന്തരാണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ പൂർണ്ണവർഗ സംഖ്യയാണ്. എന്താണ്? പൂർണ്ണവർഗമുള്ള സംഖ്യയാണ്. മീൻസ് പൂർണ്ണവർഗമുള്ള സംഖ്യയുടെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഒറ്റ സംഖ്യാ ഘടകങ്ങളായിരിക്കും. എന്തുമായിരിക്കും? ഓഡ് നമ്പർ, ഒറ്റ സംഖ്യാ ഘടകമായിരിക്കും ഉള്ളത്. എന്തുമായിരിക്കും ഉള്ളത്? ഒറ്റ സംഖ്യാ ഘടകങ്ങളായിരിക്കും ഉള്ളത്. നോക്കുക, 81 എന്ന് പറഞ്ഞാൽ ഈ പൂർണ്ണവർഗം അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എടുത്തപ്പോൾ നോക്കുക, 5 ഘടകമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ സംഖ്യാ ഘടകമാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഇരട്ട സംഖ്യാ ഘടകങ്ങൾ ഉള്ളത് ഏത്, അല്ലെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉള്ളത് ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 125. ഇതാണ് എളുപ്പവഴി. അപ്പോൾ എളുപ്പവഴി മനസ്സിലായോ? 81, 100, 225 എന്ന സംഖ്യകൾ എന്തൊരു സംഖ്യയാണ്? പെർഫെക്റ്റ് സ്ക്വയറാണ്. മീൻസ് 9 9 കൂടെ ഗുണിച്ചാൽ കിട്ടും, 10 10 കൂടെ ഗുണിച്ചാൽ കിട്ടും. അങ്ങനെയുള്ള പൂർണ്ണവർഗ സംഖ്യകളുടെ ഘടകങ്ങളുടെ എണ്ണം എന്തുമായിരിക്കും? ഒറ്റ സംഖ്യാ ഘടകമായിരിക്കും, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. എന്തുമായിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. അതിൽ 125 എന്തല്ല, ഒരു പൂർണ്ണവർഗ സംഖ്യ അല്ല. അതുകൊണ്ട് 125 എണ്ണം, ഘടകങ്ങളുടെ എണ്ണം എന്തുമായിരിക്കും? ഇരട്ട സംഖ്യാ ഘടകങ്ങളായ ഘടകങ്ങളുടെ എണ്ണം എന്തുമായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 125 കണ്ടുപിടിച്ചത്. നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ ഹാസ് ഈവൻ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, എന്തോ ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിട്ടുള്ളത് ഈ തന്നതിൽ ഏതാണ്? അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഏതാണ്? ദാ ഈ 25 അതോടൊപ്പം ഈ 49-ഉം 121-ൻ്റെയും പ്രത്യേകത എന്താണ്? ഇതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. എന്തൊരു സംഖ്യയാണ്? പൂർണ്ണവർഗം കിട്ടുന്ന സംഖ്യയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ പറഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയറാണ്. എന്തുവാണ് പെർഫെക്റ്റ് സ്ക്വയർ? മീൻസ് അത് മനസ്സിലാക്കുക, എന്തുവാ 25 കിട്ടാൻ 5 × 5 ചെയ്താൽ മതി, 49 കിട്ടാൻ 7 × 7 ചെയ്താൽ മതി, അപ്പോൾ 121 കിട്ടാനോ 11 × 11 ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം എന്തൊരു ഫാക്ടറായിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആയിരിക്കും. എന്തുമായിരിക്കും? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ എന്താണ്, ഒറ്റ സംഖ്യാ ഘടകങ്ങൾ വരും. ഘടകങ്ങളുടെ എണ്ണം എന്തായിട്ട് മാറും? ഘടകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ, ഘടകങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത് എന്തായി മാറുന്നു? ഘടകങ്ങളുടെ എണ്ണം എടുത്താൽ അത് ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഇരട്ട സംഖ്യയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 32. കണ്ട്, അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യം പഠിക്കാം.
തന്നിരിക്കുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സബ് ജില്ലാ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണെന്ന് നിങ്ങൾക്കറിയാലോ. ന്യൂമാറ്റ് പരീക്ഷയുടെ സബ് ജില്ലയ്ക്ക് ചോദിച്ച ചോദ്യമാണിത്. ഇത് എത്ര പേർ ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ പറയുക സബ് ജില്ലയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇത് പഠിക്കാൻ ആഗ്രഹം കാണുമല്ലോ എല്ലാവർക്കും. അവർക്ക് വേണ്ടിയാണ് എൻ്റെ ആൻസർ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ഹാഫ് ഓഫ് ഹാഫ് ഓഫ് ഹാഫ് ഓഫ് എ നമ്പർ, പേടിക്കേണ്ട, ഒന്നുമില്ല, നിങ്ങൾ മലയാളം വായിരി. ഒരു സംഖ്യ, അപ്പോൾ സംഖ്യയെ ഞാൻ, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സംഖ്യയെ ഞാൻ പഠിപ്പിക്കുന്ന എപ്പോഴും ഇല്ലാത്ത സംഖ്യ എക്സ് എന്ന് വിളിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ ഒരു സംഖ്യയുടെ പകുതി എടുക്കണം, പിന്നെയും പകുതി എടുക്കണം, പിന്നെയും പകുതി എടുക്കണം. മീൻസ് മൂന്ന് വട്ടം പകുതി എടുക്കണം. ഇത് പഠിക്കാനായിട്ട് ഞാൻ പണ്ടൊരിക്കൽ ഒരു എളുപ്പമാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നിൻ്റെ പകുതി എത്ര? അര. സംശയം എന്തുണ്ടോ? ഈ അരയുടെ പകുതി എത്ര? 1/4 പഠിപ്പിച്ചതാണ്. ഈ കാലിൻ്റെ പകുതി എത്ര? 1/8. മനസ്സിലായോ? ഇത് ഓർമ്മയുള്ളവർക്ക് ഇത് ചെയ്യാറിയാം. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം, ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാണുക. ഒന്നും കൂടെ, ഇത് നല്ലൊരു ചോദ്യം, അതുകൊണ്ട് എൻ്റെ എളുപ്പ വഴിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഞാൻ ചുമ്മാ പഠിപ്പിക്കുകയല്ല, എളുപ്പ വഴിയാണ്. ഒന്നെന്ന് പറഞ്ഞ സംഖ്യ നോക്കൂ. ഒരു സംഖ്യ എന്ന് പറയുന്നത് 1 ആണെന്ന് വയ്ക്കുക. ഒരു സംഖ്യ, സംഖ്യ ഏതാണ്? 1. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പകുതി. ഇപ്പോൾ ഒന്നിൻ്റെ പകുതി എത്ര? 1/2. പകുതിയുടെ പകുതി, അപ്പോൾ ഈ അരയുടെ പകുതി എത്രയാണ് നമുക്ക് അറിയാം, കാൽ. പകുതിയുടെ പകുതി, പിന്നെയും ഇതിൻ്റെ പകുതി, 1/4 പകുതി എത്രയായിരിക്കും? 1/8. കണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അടിയിൽ കിടക്കുന്ന സംഖ്യകൾ എന്ത് ചെയ്യും? ഇരട്ടിക്കും. നോക്ക്, ആദ്യമേ 2, പിന്നത് 4, പിന്നത് 8. സെയിം കൺസെപ്റ്റ്. ഇതാ ഇപ്പം ഇവിടെ എഴുതിയ അതേ കാര്യം ദാ ഇവിടെ ചിന്തിക്കുക. സംഖ്യ എക്സ്, എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പം എന്തുവരും? 2 വരും. പകുതി കണ്ട, ഒരു സംഖ്യയുടെ പകുതി മീൻസ് എക്സിൻ്റെ പകുതി 2. പകുതിയുടെ പകുതി പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 മാറ്റി എന്തെഴുതുക? 4 ആക്കുക. പകുതിയുടെ പകുതി പിന്നെയും പറഞ്ഞിട്ടോ. അപ്പോൾ ഈ 4 മാറി എന്താക്കുക? 8. കണ്ടോ, അപ്പോൾ ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതിയുടെ പകുതി എന്ന് പറയുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? 8 ചെയ്യുക. അപ്പം ഈ ഉത്തരമാണ് എന്ത്? 1/40. ഇപ്പം എക്സ് ബൈ 8 ഈസ് ഈക്വൽ ടു 1/40. ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇപ്പം എക്സ് ബൈ 8 ഈസ് ഈക്വൽ ടു 1/40 ആണ്. ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതിയുടെ പകുതി എത്ര എന്ന് പറഞ്ഞിട്ട് 140 എങ്കിൽ, മീൻസ് ഈസ് ഈക്വൽ ടു 140 എങ്കിൽ. ഇനി ഇങ്ങനെ വന്നാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഇവിടെ ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു ഫ്രാക്ഷൻ, ഇവിടെ ഒരു ഫ്രാക്ഷൻ, ഇവിടെ ഒരു ഭിന്നസംഖ്യ, ഇവിടെ ഒരു ഭിന്നസംഖ്യ, ഈസ് ഈക്വൽ ടു വന്നാൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇത് തമ്മിൽ ഗുണിക്കുന്നതും ഇത് തമ്മിൽ ഗുണിക്കുന്നതും ഒരേപോലെ. 40 × x ഈസ് ഈക്വൽ ടു 1 × 8 എന്ന് എഴുതാൻ പറ്റും. അവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ട? സംഖ്യ. സംഖ്യ മീൻസ് എക്സ് ആണ് വേണ്ട, ഈ എക്സ് ആണ് വേണ്ടത്. മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് 1 × 8 8 തന്നെ. ഈ ഇൻറ്റു ചെയ്ത 40 ഇപ്പുറത്ത് പോകുമ്പം ഭാഗം 40. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ 8 ഇവിടെ 40. ഇവിടെ മേലും 8 കൊണ്ട് ഹരിക്കാം, താഴെയും 8 കൊണ്ട് ഹരിക്കാം. മീൻസ് ഉത്തരം 1/5. എന്താണ് ഉത്തരം? 1/5 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്ത് പെട്ടെന്നാണ് ഞാൻ ചെയ്തത് നോക്കുക, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആണേ പഠിച്ച് വെച്ചേക്കാം. തൊട്ട് മുന്നേ പഠിച്ച അതേ ചോദ്യമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഒരു സംഖ്യ അതിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി മീൻസ് 8 ചെയ്യുക. അതെത്രയാണ്? 1/20 ആകുന്നു. ഇനി എന്ത് ചെയ്യണം? ഈ 20x കൂടെ ഗുണിച്ചാൽ 20x ഈസ് ഈക്വൽ ടു 8 ഒന്നുകൂടെ ഗുണിച്ചാൽ 8. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു എന്തുവരും? 8/20 എന്ന് വരും. 8 20 അടങ്ങുന്ന സംഖ്യ 4 ആണ്. അതുകൊണ്ട് മുകളിലും താഴെ 4 കൊണ്ട് ഹരിക്കുന്നു. 4 × 2 8, 5 × 4 എന്ന് പറയുമ്പോൾ ഉത്തരം 2/5 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ചോദ്യം ഭയങ്കര വലിപ്പം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഉത്തരം ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. എന്താണ് ചോദ്യം? ഇൻ ദ ഫിഗർ ബോത്ത് സർക്കിൾ ആർ ഓഫ് ദ സെയിം സൈസ്, രണ്ടും ഒരേ വലിപ്പമുള്ള വൃത്തങ്ങളാണ്. 1/6 ഓഫ് ദ ഫസ്റ്റ്, ഇതിനകത്ത് 1/6 ഭാഗം ഇങ്ങനെ കറുപ്പിച്ചിരിക്കുന്നു, അടുത്തതിൻ്റെ 1/8 ഭാഗം കറുപ്പിച്ചിരിക്കുന്നെങ്കിൽ ഈ നടുക്ക് ദാ ഇവിടെ ഒരു ചെറിയ ആംഗിൾ ഉണ്ടാക്കുന്നില്ല, ഈ കറുപ്പിച്ചിരിക്കുന്ന ഭാഗത്തൊരു ചെറിയ ആംഗിൾ ഇല്ലേ, ആ ആംഗിളും അതോടൊപ്പം ഇവിടുത്തെ ആംഗിളും കൂടെ കൂട്ടുന്ന ഉത്തരം എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ രണ്ട് സ്റ്റെപ്പ് തന്നെ നോക്കിയോ. ഒരു വൃത്തത്തിൻ്റെ ടോട്ടൽ കോൺ 360 ആണ്. ആ 360 എത്ര ഷെയ്ഡ് ചെയ്തിരിക്കുന്നു നോക്കണം. നമുക്ക് 1/6, അപ്പോൾ × 1/6 ചെയ്യുക. അപ്പോൾ ഉത്തരം ദാ ഈ 6 360 വെട്ടിയാൽ 60. 360/6 എന്തുവാ? 60 ഡിഗ്രി എന്ന ഉത്തരം കിട്ടും. അപ്പം ഇതിൻ്റെ നടുക്കത്തെ കോൺ എത്ര? 60 ഡിഗ്രി കിട്ടി. അടുത്തതിൻ്റെ കണ്ടുപിടിക്കാം, 360 × എത്ര ആയിട്ടാണ് ഷെയ്ഡ് ചെയ്തേക്കുന്നത്? 1/8. അപ്പം 1/8 കൊണ്ട് ഹരിക്കും. അപ്പോൾ 8 360 360 8 കൊണ്ട് ഹരിച്ച എന്ത് കിട്ടും? 45. മീൻസ് ഉത്തരം 45 ഡിഗ്രി. അപ്പം ഈ പടത്തിൻ്റെ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. എന്നിട്ട് എന്ത് ചെയ്യണം? സം ഓഫ് ദീ
ഈസ് ആംഗിൾ, ഈ രണ്ട് ആംഗിളുകളുടെ രണ്ട് ഭാഗങ്ങളുടെയും കോണുകളുടെ തുക കണ്ടുപിടിക്കുക. 60ഉം 45ഉം കൂടെ കൂട്ടണം. അപ്പോൾ 60+45 കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. 60 40 കൂടെ 100, മൊത്തത്തിൽ എന്തിട്ട് ഉത്തരം 105°. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതിനി ഞാൻ വേറെ ചോദ്യമൊന്നും ഇടുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ എന്ത് ചെയ്യണം. എന്ത് വന്നാലും ഇപ്പോൾ 1/6 വന്നാൽ ഇവിടെ 360നെ 1/6 കൊണ്ട് ഗുണിക്കുക. ഇവിടെ 1/8 വന്നാൽ 360നെ 1/8 കൊണ്ട് ഗുണിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചേക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നതിനെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് വെക്കുക, അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.